പലപ്പോഴും വളരെ സ്വാഭാവികമായി നമ്മുടെ സംസാരത്തിൽ വരുന്ന ഒരു ഉദാഹരണമാണ് മുടിയുടെ വിഷയം സ്കൂളിൽ കുട്ടികൾ മുടി വെട്ടുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമല്ലേ മാഷെ അത് നിങ്ങൾ ഇടപെടേണ്ട വിഷയമുണ്ടോ പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം വാദങ്ങൾ കിട്ടുന്ന ലൈക്കും ഫോളോവേഴ്സൊക്കെ വളരെ വ്യാപകമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആശയ അടിത്തറ എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത് ഇത് കേരളത്തിലൊരു പരിപ്രേക്ഷ്യത്തിൽ തുടങ്ങിയൊരു സംവിധാനമല്ല ഇൻഡിവിജ്വലിസം എന്ന ഒരു തത്വമുണ്ട് ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ ഫിലോസഫിയിൽ നമ്മൾ പറയുന്ന വ്യക്തി കേന്ദ്രീകൃത പറയുന്ന ഒരു തത്വമുണ്ട് അതിൻ്റെ ചുരുക്കം ഇതാണ് ഒരു മനുഷ്യൻ വ്യക്തിയിലേക്ക് ചുരുങ്ങുക സ്വാർത്ഥമായ താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങുക നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടണമെന്ന് ചോദിക്കുക ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ മക്കളിലൊരാൾ എം ഡി എം എ എന്ന മാരകമായ ലഹരി പദാർത്ഥം അവൻ അവൻ്റെ ജീവിതമല്ലേ അവൻ്റെ ജീവ അവൻ ഒറ്റയ്ക്കല്ലേ അവരുടെ സ്വകാര്യതയല്ലേ എന്ന് പറഞ്ഞത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു അധ്യാപകൻ നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണോ അതിന് തടയിടുക അതുപോലും തെറ്റല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം വാദഗതികളൊക്കെ ശരിക്കും ഇപ്പം ഈ തിന്മകളൊക്കെ മുൻപുണ്ടല്ലോ അല്ലേ ഇപ്പൊ നിഷാദമാശ പറഞ്ഞ ഭൂരിപക്ഷ വിഷയങ്ങളും ഇന്നോ ഇന്നലെ ആരംഭിച്ചതല്ല പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നിയമവൽക്കരിക്കുക അല്ലെങ്കിൽ ഇതിന് മഹത്വവൽക്കരിക്കുക ഒരു തെറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചു ചോദിക്കുക ഇങ്ങ് ഈ ഒരു പെരിന്തൽമാണയുടെ തൊട്ടടുത്തുള്ള അങ്ങാടിയിൽ ഒരു മനുഷ്യൻ പരസ്യമായി വന്ന് തെറി വിളിച്ച് പാട്ടു പാടിയപ്പോൾ അടക്കം നമ്മുടെ വിദ്യാർത്ഥികൾ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തപ്പം അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ എല്ലാം ആ ആകെ തുക യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻഡിവിജ്വലിസം എന്ന ആശയം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ തെറ്റുകളും ശരികളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ തെറ്റുകളൊന്നും ഇനി പ്രശ്നമല്ല എന്ന വാദത്തിലേക്കാണ് അതുകൊണ്ട് ഇതൊരിക്കലും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇതിന്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്